കൂട്ടി വീട്ടമ്മയെ പെരുവഴിയിൽ ഇറക്കി ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി. കോവിഡ് കാലത്ത് വാടകയുടെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന സർക്കാർ നിർദ്ദേശം നിലനിൽക്കുകയാണ്. ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനവുമായി സർക്കാർ സംവിധാനമായ ജിസിഡിഎയുടെ ഈ നടപടി കണ്ണിച്ചോരയില്ലാത്ത വിധം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മൂലം പെരുവഴിയിലായത് മറൈൻ ഡ്രൈവിൽ തട്ടുകട നടത്തിയിരുന്ന പ്രസന്നയും മകളുമാണ്. അന്നന്നത്തെ അന്നത്തിനായി ആളുകൾ നെട്ടോട്ടം ഓടുമ്പോൾ അരചാൻ വയറു നിറയ്ക്കുന്നതിനായി ആടംബര നഗരത്തിന്റെ ഹൃദയഭാഗത്തെ ഒരു തട്ടുകടയിൽ നിന്നുമാണ് ഈ അമ്മ നിലവിളിക്കുന്നത്. പ്രശ്നപരിഹാരങ്ങൾക്ക് നടപടി എന്നോണം MLA ടി ജെ വിനോദ് സ്ഥലം സന്ദർശിക്കുകയും പരാതി കേൾക്കുകയും ചെയ്തു. ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്, അവർ ആഗ്രഹിക്കുന്നത് അതാണ്. അതിനൊരു ഇപ്പൊ ഒരു നിലപാട് ഗവൺമെന്റ് ഭാഗത്തു നിന്നാണ് ഉണ്ട്. ജി സി ഡി അത് ചെയ്യണം. ജി സി ഡി ചെയർമാൻ എന്റെ രാവിലെ ഞാൻ ഫോണിൽ ഈ വാർത്ത കണ്ടപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാടക കുടിശ്ശികയുണ്ട്, ആ കുടിശ്ശിക അടക്കാനുള്ള ഒരു നടപടി അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യേണ്ടി വന്നത്, ജിസിലേക്ക് ചെയ്യേണ്ടി വന്നത് എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായി ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഒരു കോവിഡ് കാലഘട്ടമാണ്, ഇവിടെ വാടക കൊടുക്കാനില്ല എന്ന കാരണത്താൽ കടമുറിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനാണെങ്കിൽ നഗരത്തിലെ ഒരു കടയും ഇപ്പോൾ ഈ സാഹചര്യം നടന്നു. ഇപ്പോൾ എല്ലാവരും വാടക കുടിശ്ശികക്കാരാണ് എല്ലാവരും, കാരണം വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, കട തുറക്കാൻ പറ്റുന്നില്ല, എങ്ങനെ വാടക കൊടുക്കും? ഒരു മാനസിക പരിഗണന വെച്ച് ഈ വിഷയത്തിൽ ജി സി ഡി ഇടപെട്ട് ഇത് അവർക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കുക. ഒന്ന്, കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് വാടക കാര്യത്തിൽ ഒരു ഉദ്ദേശിക്കുന്നത്, കാരണം സ്വകാര്യ കെട്ടിടങ്ങളിൽ പോലുമുള്ള കച്ചവടക്കാരെ ഒഴിപ്പിക്കരുത് എന്നാണ് ഗവൺമെന്റ് നിലപാട്. അതിന് വ്യത്യസ്തമായ ഒരു നിലപാട് ജി സി ഡി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. കൂടാതെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രമുഖ വ്യവസായി MA യൂസഫ് അലി സഹായഹസ്തവുമായി മുന്നോട്ടെത്തി.